മോർണിംഗ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് January 25. ഒരു ന്യൂസ് എന്ന് പറയുന്നത് ICICI ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസാണ്. ചന്ദ കൊച്ചാറിനെ CBI ബുക്ക് ചെയ്തു എന്നൊരു ന്യൂസ് ഉണ്ട്. എന്ന് വെച്ചാല് ചന്ദ കൊച്ചാറിന് അഗേൻസ്റ്റ് ആയിട്ട് CBI അവരുടെ കേസ് ചാർജസ് ഫ്രെയിം ചെയ്ത് കഴിഞ്ഞു. അപ്പോ വൺസ് ICICI ബാങ്ക് എന്ന് പറഞ്ഞാൽ ചന്ദ കൊച്ചാറായിരുന്നു. അവരുടെ അവസ്ഥ ഇപ്പൊ ദയനീയമാണ്. ഒരു വീഡിയോകോൺ എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട ഒരു ലോൺ ഫ്രോഡ് കേസിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ RS ശർമ്മയുടെ ഒരു ഫോട്ടോ ഉണ്ട്. RS ശർമ്മ ട്രായിയുടെ ചെയർമാനാണ്, ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ട്രായിയുടെ ചെയർമാനാണ്. ട്രായിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. അപ്പൊ ന്യൂഡൽഹി ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള ട്രായിയുടെ ചെയർമാനാണ് RS ശർമ്മ. പിന്നീട് ഫൈനൽ NRC ലിസ്റ്റ് മസ്റ്റ് ബി ഔട്ട് ബൈ July 31 സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. എന്ന് വെച്ചാൽ ഫൈനൽ NRC ലിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ആസാമിലാണ് ഈ NRC അപ്ഡേഷൻ നടക്കുന്നത്. നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺസ്. ആസാമില് ഇല്ലീഗലായിട്ട് വന്നിട്ടുള്ള ബംഗ്ലാദേശികളുടെ കണക്കെടുപ്പും അങ്ങനെ അവരെ പുറത്താക്കലും ഒക്കെയാണ് ഈ NRC കൊണ്ട് ഉദ്ദേശിക്കുന്നത്. July 31 ഫൈനലായിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. അതുപോലെ വെനിസ്വേല എന്ന് പറഞ്ഞ കൺട്രിയിൽ വളരെ വലിയൊരു പൊളിറ്റിക്കൽ ക്രൈസിസ് ഉണ്ടായിരിക്കുകയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു വെനിസ്വേലയുടെ പുതിയ പ്രസിഡന്റായിട്ട് വീണ്ടും നിക്കോളാസ് മഡൂരോ, അദ്ദേഹം ആയിരുന്നു പ്രസിഡന്റ്, നിക്കോളാസ് മഡൂരോ റീഇലക്ട് ചെയ്യപ്പെട്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇന്നലെ സംഭവിച്ച എന്താണെന്ന് വെച്ചാല് അവിടെ ജുവാൻ ഗ്വൈഡോ എന്ന് പറയുന്ന ഒരു ഒപ്പോസിഷൻ ലീഡറുണ്ട്. JUAN ജുവാൻ JUAN ഗ്വൈഡോ GUAIDO അയാൾ പ്രഖ്യാപിച്ചു ഞാനാണ് ഇനി വെനിസ്വേലയുടെ പ്രസിഡന്റ്. കാരണം ആ പ്രഖ്യാപിക്കാനുള്ള ധൈര്യം അയാൾക്ക് വന്നത് അമേരിക്കയുടെയും ഫ്രാൻസിന്റെയൊക്കെ സപ്പോർട്ട്, കാനഡയുടെ ഒക്കെ സപ്പോർട്ട് അവര് ഈ ജുവാൻ ഗൈഡോയ്ക്ക് അനൗൺസ് ചെയ്തു. നിക്കോളാസ് മഡൂരോയെ പുറത്താക്കണമെന്ന് അവരെല്ലാവരും ആവശ്യപ്പെട്ടു. ആ രാജ്യങ്ങളുടെ സപ്പോർട്ടാണ് ഇതിന് അയാളെ സഹായിച്ചത്. പക്ഷേ ചൈനയും റഷ്യയും സ്ട്രോങ് ആയിട്ട് നിക്കോളാസ് മഡൂരോയുടെ സപ്പോർട്ടിന് വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇപ്പോൾ അവിടെ ആകെ പ്രോബ്ലം ആണ്. വെനിസ്വേലയുടെ ക്യാപിറ്റൽ കരാക്കസ് ആണ്. അതൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. പിന്നീട് നമ്മൾ സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോൾ രഞ്ജി ട്രോഫിയുടെ സെമി ഫൈനൽസ് നടന്നുകൊണ്ടിരിക്കുന്നു. കർണാടകയും സൗരാഷ്ട്രയും തമ്മിലാണ് ഒരു സെമി ഫൈനൽ. കേരളവും വിദർഭയും തമ്മിലാണ് രണ്ടാമത്തെ സെമി ഫൈനൽ. വിദർഭയാണ് ഇപ്പോഴത്തെ ഡിഫെൻഡിങ് ചാമ്പ്യൻസ് വിദർഭയാണ്. നിലവിലുള്ള രഞ്ജി ട്രോഫി ചാമ്പ്യൻസ് വിദർഭയാണ്. അതുപോലെ ഓസ്ട്രേലിയൻ ഓപ്പണിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഓസ്ട്രേലിയൻ ഓപ്പൺ എന്നും കാണും അതിന്റെ ന്യൂസ്. ഓസ്ട്രേലിയൻ ഓപ്പണിന്റെ വിമൻ സെക്ഷന്റെ ഫൈനൽ ആരൊക്കെ തമ്മിലാണ് എന്ന് തീരുമാനമായി. വിമൻസ് ഫൈനൽ വരാൻ പോകുന്നത് ജപ്പാന്റെ നവോമി ഒസാക്ക, ജപ്പാൻകാരിയായ നവോമി ഒസാക്ക, NAOMI നവോമി ഒസാക്ക, OSAK അവരും അഗെയിൻസ്റ്റ് ആയിട്ട് പെട്ര ക്വിറ്റോവയാണ്. പെട്ര ക്വിറ്റോവ KVITOVA പെട്ര ക്വിറ്റോവ, ചെക്ക് റിപ്പബ്ലിക്കാരിയാണ്. ചെക്ക് റിപ്പബ്ലിക് എന്ന് പറഞ്ഞ കൺട്രിയാണ്. CZDCH ചെക്ക് റിപ്പബ്ലിക്, ആ രാജ്യക്കാരിയാണ് പെട്ര ക്വിറ്റോവ. അപ്പൊ നവോമി ഒസാക്ക എന്ന ജപ്പാൻകാരി, പെട്ര ക്വിറ്റോവ എന്ന് പറയുന്ന ചെക്ക് റിപ്പബ്ലിക്കാരി തമ്മിലാണ് ഇതിന്റെ ഓസ്ട്രേലിയൻ ഓപ്പണിന്റെ ഫൈനൽ. അതുപോലെ പുരുഷ വിഭാഗം ഫൈനലിൽ റാഫേൽ നദാൽ കയറി. രണ്ടാമത്തെ സെമി ഫൈനലിൽ നിന്ന് നടക്കുകയുള്ളതിൽ ഒരാൾ നൊവാക് ഡോക്കോവിച്ച് ആണ്. അപ്പൊ അദ്ദേഹം ഫൈനൽ കയറാനാണ് സാധ്യത. എന്തായാലും ഒരു ഫൈനലിസ്റ്റ് പുരുഷ വിഭാഗത്തിൽ ഉറപ്പായി റാഫേൽ നദാൽ. പിന്നെ ഹാർദിക് പാണ്ഡ്യ, KL രാഹുൽ എന്നീ രണ്ട് ക്രിക്കറ്റ് പ്ലെയേഴ്സിന് അവരുടെ ഇന്റർവ്യൂ നടത്തിയ പരാമർശങ്ങളുടെ പേരിൽ BCCI ബോർഡ് ഓഫ് കൺട്രോൾ ഓഫ് ക്രിക്കറ്റ് ഇൻ ഇന്ത്യ മാച്ചസിൽ ബാൻ ഏർപ്പെടുത്തിയിരുന്നു ഫർദറായിട്ട് കുറച്ച് നാളത്തേക്ക്. പക്ഷെ ആ ബാൻ ലിഫ്റ്റ് ചെയ്തു. അതുപോലെ ICC വുമൻ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ സ്മൃതി മന്ദാനയാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലാണ്, ഇപ്പൊ ഇന്നത്തെ പത്രത്തിൽ വീണ്ടും ഉള്ളതുകൊണ്ട് ഒന്നുകൂടെ അത് റിപ്പീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. സ്മൃതി മന്ദാനയാണ് ICC വുമൻ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ. അപ്പൊ ICC മെയിൽ ക്രിക്കറ്റർ ഓഫ് ദെയറും ഫീമെയിൽ ക്രിക്കറ്റർ ഓഫ് ദെയറും ഇപ്രാവശ്യം ഇന്ത്യക്കാരനാണ്. ICC മെയിൽ ക്രിക്കറ്റർ ഓഫ് ദെയർ എല്ലാവർക്കും അറിയാം, വിരാട് കോഹ്ലി. അദ്ദേഹം ഇപ്പോൾ റെക്കോർഡ് തന്നെ ക്രിയേറ്റ് ചെയ്ത് മൂന്ന് ബെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദെയർ അവാർഡ്, ബെസ്റ്റ് ടെസ്റ്റ് പ്ലെയർ ഓഫ് ദെയർ അവാർഡ്, ബെസ്റ്റ് വൺ ഡേ ക്രിക്കറ്റർ ഓഫ് ദെയർ അവാർഡ്. ഈ അവാർഡ് എല്ലാം മൂന്നും കൂടെ ഒരുമിച്ച് കിട്ടുന്ന ആദ്യത്തെ ലോകത്തിലെ മനുഷ്യനായി ക്രിക്കറ്ററായി മാറി വിരാട് കോഹ്ലി. അപ്പം അങ്ങനൊരു വർഷമാണ് ഇന്ത്യ. അതുപോലെ AMFI അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യ, AMFI അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യയുടെ ചീഫ് എക്സിക്യൂട്ടീവ് CEO ആണ് NS വെങ്കടേഷ്. അതായത് മ്യൂച്വൽ ഫണ്ടുകളുടെ ഒരു കൂട്ടായ്മയാണ് മ്യൂച്വൽ ഫണ്ട്. എല്ലാവർക്കും അറിയാം ഒരു പൂൾ ഓഫ് ഫണ്ടാണ്, അതിൽ നമുക്ക് എല്ലാവർക്കും ഇൻവെസ്റ്റ് ചെയ്യാം. ആ ഫണ്ട് അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുന്ന ഫണ്ട് കൊണ്ട് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കിയ പ്രോഫിറ്റിന്റെ വീതം നമുക്ക് കിട്ടും. അതാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പൊ മ്യൂച്വൽ ഫണ്ടുകളുടെ ഒരു സംഘടനയാണ് AMFI അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യ.
എന്റെ ഹെഡ് എന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ആണ് എൻ എസ് വെങ്കടേഷ്. അതുപോലെ സാധാരണക്കാരന്റെ കാറ് എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും ചീപ്പസ്റ്റ് കാർ എന്നൊക്കെ പറഞ്ഞ ടാറ്റ ഇൻട്രൊഡ്യൂസ് ചെയ്ത നാനോ ഒരു വലിയ വിജയമായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. 2020 കൂടി ടാറ്റ നാനോ എന്ന് പറഞ്ഞ കാർ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. 2020 വരെ നാനോയുടെ പ്രൊഡക്ഷൻ കാണും. അൾട്രാടെക് സിമെന്റിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ സിമെന്റ് ബ്രാൻഡാണ് അൾട്രാടെക് സിമെന്റ്. അത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന സിമെന്റ് ബ്രാൻഡാണ് അൾട്രാടെക്. ആദിത്യ ബിർള ഗ്രൂപ്പിന്റേതാണ്. ചെയർമാൻ കുമാരമംഗലം ബിർള. ESPS എക്സ്പാൻഷൻ അറിഞ്ഞിരിക്കുക. ESPS എംപ്ലോയി ഷെയർ പർച്ചേസ് സ്കീം. ESPS. അതുപോലെ യെസ് ബാങ്ക്, ഒരു പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ് യെസ് ബാങ്ക്. യെസ് ബാങ്കിന്റെ പുതിയ CEO ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി രവനീത് ഗിൽ അപ്പോയിന്റഡ് ആയി. RAVNEET രവനീത് ഗിൽ, ന്യൂ MD ആൻഡ് CEO യെസ് ബാങ്ക്. പിന്നീട് യെസ് ബാങ്കിന്റെ CEO മാനേജിംഗ് ഡയറക്ടറുമായിട്ട് രവനീത് ഗിൽ അപ്പോയിന്റഡ് ആയി. അപ്പൊ അദ്ദേഹം മാർച്ചോടുകൂടി യെസ് ബാങ്കിന്റെ പുതിയ CEO ആയി. ഇപ്പൊ അത് റാണാ കപൂറാണ്. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർലൈൻ കമ്പനിയായ ഇൻഡിഗോ എയർലൈൻസ് അതിന്റെ പുതിയ CEO ആയിട്ട് റണോജോയ് ദത്ത അപ്പോയിന്റഡ് ആയി. RONOJOY റണോജോയ് ദത്ത, DUTTA റണോജോയ് ദത്തയാണ് പുതിയ ഇൻഡിഗോ CEO. ഇൻഡിഗോ ഇന്ത്യയിലെ നമ്പർ വൺ എയർലൈൻ. പിന്നെ കോങ്കോ, ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യം ഒന്നുകൂടെ പറയുന്നുള്ളൂ. DR Congo ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഈസ് എൻ ആഫ്രിക്കൻ കൺട്രി. അവിടുത്തെ പുതിയ പ്രസിഡന്റ് ആയിട്ട് ഫെലിക്സ് FELIX ഷിസെക്കെഡി അപ്പോയിന്റഡ് ആയി. TSHI SEKEDI ഫെലിക്സ് ഷിസെക്കെഡി. അതുപോലെ മലേഷ്യയുടെ പുതിയ കിങ് ആയി സുൽത്താൻ അബ്ദുള്ള സുൽത്താൻ അഹമ്മദ് ഷാ, അല്ലെങ്കിൽ മലേഷ്യയുടെ പുതിയ റൂളറായി സുൽത്താൻ അബ്ദുള്ള സുൽത്താൻ അഹമ്മദ് ഷാ സെലക്ട് ചെയ്യപ്പെട്ടു. സുൽത്താൻ അബ്ദുള്ള സുൽത്താൻ അഹമ്മദ് ഷാ. പക്ഷെ മലേഷ്യയിൽ ഈ പേരിനേക്കാൾ നമ്മൾ പഠിക്കേണ്ട മഹാതിർ മുഹമ്മദിന്റെ പേരാണ്. മലേഷ്യയുടെ പ്രൈം മിനിസ്റ്ററാണ് അവിടെ പ്രാധാന്യം കൂടുതൽ. മലേഷ്യയുടെ പ്രൈം മിനിസ്റ്റർ 92 വയസ്സുകാരനായ മഹാതിർ മുഹമ്മദാണ്. വേൾഡിലെ ഏറ്റവും പ്രായം കൂടിയ ഇലക്ടഡ് റൂളറാണ് മഹാതിർ മുഹമ്മദ്. അതുപോലെ നമ്മൾ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് കമ്മ്യൂണിറ്റീസ് ഉള്ള ആൾക്കാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പീഡനങ്ങൾ തടയുന്നതിനായിട്ടുള്ള നിയമത്തിന്റെ പേര് അറിഞ്ഞിരിക്കണം. ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള അട്രോസിറ്റീസ് തടയുന്നതിനുള്ള നിയമമാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സ് ബ്രാക്കറ്റിലെ പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ്. Amendment Act 2018. Chief Election Commissioner of India, Sunil Arora. അതുപോലെ ഫെബ്രുവരി മുതൽ എല്ലാ സെൻട്രൽ ഗവൺമെന്റ് പോസ്റ്റുകളിലും 10% കോട്ട ജോബിൽ അനുവദിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു. റീസെന്റ് ആയിട്ട് 124th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് കൊണ്ടുവന്ന കാര്യമൊക്കെ അറിയാം. എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് 10% റിസർവേഷൻ ജോബിലും എഡ്യൂക്കേഷനിലും ഒക്കെ. അപ്പൊ അത് സെൻട്രൽ ഗവൺമെന്റ് ജോബുകളെല്ലാം അടുത്ത് ഈ ഫെബ്രുവരി തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. സ്റ്റേറ്റ് ഗവൺമെന്റ് ഇപ്പൊ കേരളമൊക്കെ അത് എന്നോട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നതെന്നൊരിക്കും ആയിട്ടില്ല. സത്യപാൽ മാലിക് ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഗവർണർ സത്യപാൽ മാലിക്. നാളെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ ആണ്. നാളത്തെ റിപ്പബ്ലിക് ഡേയില് ചീഫ് ഗസ്റ്റ് ആയിട്ട് ഇരിക്കാൻ പോകുന്ന സിറിൽ രാമഫോസയാണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സിറിൽ രാമഫോസ CYRIL RAMAFOSA സിറിൽ രാമഫോസ is the president of South Africa's president ആണ്. അതുപോലെ പീസ് ടൈമിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഗാലൻട്രി അവാർഡാണ് അശോക് ചക്ര. അതായത് ഫോഴ്സസിലുള്ള ആൾക്കാർക്ക്, അതായത് പട്ടാളക്കാർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ പീസ് ടൈം ഗാലൻട്രി അവാർഡാണ് അശോക് ചക്ര. പരംവീർ ചക്രയാണ് ഏറ്റവും വലിയ വാർ ടൈം ഗാലൻട്രി അവാർഡ്. വാർ ടൈം ഗാലൻട്രി അവാർഡ് പരംവീർ ചക്രയാണ്. ഇതിപ്പോ ഞാൻ പറയാൻ കാരണം, അശോക് ചക്ര കാശ്മീരിൽ നിന്നുള്ള ഒരാളിന് ആദ്യമായിട്ട് കിട്ടി. ലാൻസ് നായിക് നസീർ അഹമ്മദ് വാണി WAMA അദ്ദേഹമാണ് ഫസ്റ്റ് കാശ്മീർ ടു വിൻ ദിസ് അവാർഡ്. പിന്നെ അടുത്ത പേജുകളിലേക്ക് പോകുമ്പോൾ ISRO 2019 ആദ്യത്തെ സക്സസ് ഉണ്ടാക്കി. അത് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. PSLV C-44 എന്ന് പറയുന്ന ലോഞ്ച് വെഹിക്കിൾ ഉപയോഗിച്ച് മൈക്രോസാറ്റ് ആർ എന്ന് പറയുന്ന സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തു. അത് മൈക്രോസാറ്റ് ആർ എന്ന് പറയുന്ന സാറ്റലൈറ്റ് മിലിറ്ററിക്ക് വേണ്ടിയിട്ടാണെന്നും ഒക്കെ ഞാൻ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പൊ അതുപോലെ ISRO ഈ വർഷം തന്നെ SSLV പരീക്ഷിക്കും എന്ന് പറയുന്നു. നമുക്ക് PSLV ഉണ്ട്, GSLV ഉണ്ട്. PSLV പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ,
GSLV, geosynchronous satellite launch vehicle, GSLV, PSLV, polar satellite launch vehicle, SSLV എന്ന് പറഞ്ഞാൽ ഇപ്പൊ 100 kg 50 kg ഒക്കെ വെയിറ്റുള്ള ചെറിയ വളരെ മൈക്രോ മിനി സാറ്റലൈറ്റ്സ് ഒക്കെ വേണ്ടി ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സാറ്റലൈറ്റ്സ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് ഒരു PSLV യൂസ് ചെയ്യുന്നത് നഷ്ടമാണ്. ഇപ്പൊ PSLV C-44 ആണ് ഇന്നലെ തന്നെ ലോഞ്ചിങ് നടന്നതാണ്. എനിക്കൊന്ന് ലെസ് ദാൻ 200 kg കണ്ടേ ഉള്ളൂ വെയിറ്റ്. ഇന്നലെ ഞാൻ ഡിസ്കസ് ചെയ്ത വെയിറ്റ് എക്സാക്ട്ലി എനിക്ക് ഓർമ്മയില്ല. അപ്പം അത്തരത്തിലുള്ള ഇത് അറൗണ്ട് 130 kg ആണ് ഈ സാറ്റലൈറ്റിന്റെ വെയിറ്റ്. അപ്പൊ അത്തരത്തിലുള്ള സാറ്റലൈറ്റ്സ് ലോഞ്ച് ചെയ്യാൻ SSLV യുടെ എക്സ്പാൻഷൻ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ അതോടൊപ്പം തന്നെ ഈ വർഷം പരീക്ഷിക്കും. പിന്നീട് ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലമാണ് ജയ്പൂർ എന്ന് പറഞ്ഞത്. ഇപ്പോഴത്തെ ജയ്പൂർ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്നാണ്, ജയ്പൂർ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ. ഇന്ത്യയുടെ നേവൽ ചീഫ് അഡ്മിറൽ സുനിൽ ലാംബയാണ്, ഇന്ത്യയുടെ നേവിയുടെ ചീഫ് അഡ്മിറൽ സുനിൽ ലാംബ, നേവി ചീഫ്. ഇന്നലെ ഇന്ത്യയുടെ ഒരു പുതിയ നേവൽ ബേസ് ഇനാഗുറേറ്റ് ചെയ്തു. ആൻഡമാൻ ഐലൻഡ്സിൽ ഇന്നലെ ഇന്ത്യയുടെ പുതിയൊരു നേവൽ ബേസ് ഇനാഗുറേറ്റ് ചെയ്തു. അതുകൊണ്ടാണ് നേവി ചീഫിന്റെ പേരൊക്കെ പറഞ്ഞത്. ഇന്ത്യയുടെ പുതിയ നേവൽ ബേസിന്റെ പേര് INS കൊഹാസ എന്നാണ്. INS കൊഹാസ, KOHA SSA, KOHA SSA, INS കൊഹാസ. ഇത്രയാണ് ഇന്നത്തെ പിന്നീട് ന്യൂസ് പേപ്പറിലെ ന്യൂസുകൾ. ഇനി നമ്മുടെ പെൻഡിംഗ് ന്യൂസ് പേപ്പേഴ്സിലേക്ക് പോവാം. അപ്പൊ അതില് സൺഡേയിൽ ഒരു ന്യൂസ് പേപ്പർ ഉണ്ട് പെൻഡിംഗ്. അതില് വൈബ്രന്റ് ഗുജറാത്ത് സമ്മിറ്റ് സ്റ്റാർട്ട് ചെയ്തതിനെ കുറിച്ച് ന്യൂസ് ഉണ്ട്. വൈബ്രന്റ് ഗുജറാത്ത് സമ്മിറ്റ് എന്ന് പറയുന്നത് ഗുജറാത്തിൽ നടക്കുന്ന ഒരു ഇൻവെസ്റ്റർ സമ്മിറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. അതിൽ വിജയ് രൂപാണിയുടെ ഫോട്ടോ ഉണ്ട്. വിജയ് രൂപാണിയാണ് ഗുജറാത്തിന്റെ ചീഫ് മിനിസ്റ്റർ. ഗുജറാത്തിന്റെ ചീഫ് മിനിസ്റ്റർ ആണ് വിജയ് രൂപാണി. അതുപോലെ ഫെബ്രുവരിയിൽ, അതായത് അടുത്ത മാസം, ഡൊണാൾഡ് ട്രംപും കിം ജോങ് അന്നും തമ്മിൽ മീറ്റിംഗ് നടത്തും എന്നൊരു ന്യൂസ് ഉണ്ട്. അതിന്റെ ലൊക്കേഷൻ ഒന്നും ഇതുവരെയും എവിടെ വെച്ചായിരിക്കും എന്നതൊരിക്കും കൺഫേം ആയിട്ടില്ല. എന്തായാലും ഡൊണാൾഡ് ട്രംപ് ഇസ് ഗോയിങ് ടു മീറ്റ് വിത്ത് നോർത്ത് കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് അൻ അഗെയിൻ ഇൻ ഫെബ്രുവരി. അഗെയിൻ എന്ന് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ മെറ്റ് ഇൻ സെൻഡോസ് ഐലൻഡ് സിംഗപ്പൂർ ഡ്യൂറിംഗ് ലാസ്റ്റ് ഇയർ. അപ്പൊ അത് ഫസ്റ്റ് മീറ്റിംഗ് അന്നായിരുന്നു. സെൻഡോസ് ഐലൻഡ് SENTOSA, സെൻഡോസ ഐലൻഡ്സ്. ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള ബാങ്ക്, ഇന്ത്യയിലെ മോസ്റ്റ് വാല്യുബിൾ ബാങ്കാണ് HDFC ബാങ്ക്. HDFC ബാങ്കിന് സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടന്റ് ബാങ്ക് എന്നും പറയാറുണ്ട്. സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടന്റ് ബാങ്ക് SIB എന്ന് പറഞ്ഞ മൂന്നെണ്ണമാണ് ഇന്ത്യയിലെ, SBI, HDFC ബാങ്ക് ആൻഡ് ICICI ബാങ്ക്. സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടന്റ് ബാങ്ക്സ് SIBs. ഇന്ത്യയിലെ മോസ്റ്റ് വാല്യുബിൾ ബാങ്ക് HDFC ബാങ്ക് ആണ്, അറിഞ്ഞിരിക്കുക. അതുപോലെ അൽബേനിയ ഒരു കൺട്രിയാണ്. അൽബേനിയ എന്ന് പറഞ്ഞ കൺട്രിയുടെ പ്രൈം മിനിസ്റ്റർ ആണ് EDI RAMA, EDI RAMA ആണ് അൽബേനിയുടെ പ്രൈം മിനിസ്റ്റർ. അൽബേനിയുടെ ക്യാപിറ്റൽ തിരാന ആണ്, TIRANA, തിരാന. പിന്നീട് വികാസ് കൃഷ്ണൻ, ഇന്ത്യയുടെ ഒരു പ്രൊഫഷണൽ ബോക്സറാണ്, വികാസ് കൃഷ്ണൻ. അതുപോലെ രഞ്ജി ട്രോഫിയുടെ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ വലിയ റൺ ചെയ്സ് എന്നുള്ള റെക്കോർഡ് സൗരാഷ്ട്ര നേടി. സൗരാഷ്ട്ര റെക്കോർഡിന്റെ ഹയസ്റ്റ് സക്സസ്ഫുൾ റൺ ചെയ്സ് ഇൻ രഞ്ജി ട്രോഫി ഹിസ്റ്ററി ഇൻ ഇറ്റ്സ് ക്വാർട്ടർ ഫൈനൽ വിക്ടറി ഓവർ ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ക്വാർട്ടർ ഫൈനലില് സൗരാഷ്ട്ര ഉത്തർപ്രദേശിൽ റൺ ചെയ്സ് ചെയ്താണ് രഞ്ജി ട്രോഫിയുടെ ഹിസ്റ്ററിൽ ഏറ്റവും വലിയ റൺ ചെയ്സ്. അത് 372 runs ആണ് അവർ ചെയ്സ് ചെയ്തെടുത്തത്. സൗരാഷ്ട്രയുടെ ഏറ്റവും മികച്ച പ്ലെയറാണ് നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഏറ്റവും മികച്ച പ്ലെയറായ ചേതേശ്വർ പൂജാര. മുഹമ്മദ് സലയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. മുഹമ്മദ് സല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആഫ്രിക്കൻ ഫുട്ബോൾ പ്ലെയറാണ്. അദ്ദേഹം ആഫ്രിക്കയിലെ ബെസ്റ്റ് ഫുട്ബോൾ പ്ലെയറായിട്ട് ഈയിടയ്ക്ക് സെലക്ട് ചെയ്യപ്പെട്ട ഈജിപ്തിന്റെ ഫുട്ബോൾ പ്ലെയറാണ്. ഈജിപ്ത് ആഫ്രിക്കയിലാണ്. പിന്നീട് ടീം ഇന്ത്യയുടെ വിക്ടറിയെ കുറിച്ചുണ്ട്. അത് ഓസ്ട്രേലിയയിൽ ഉണ്ടായ വിക്ടറിയാണ്. വൺഡേയിലും ടെസ്റ്റ് ക്രിക്കറ്റിലും ടെസ്റ്റ് സീരീസിൽ ഇന്ത്യ വിജയിച്ചു. ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ ഇന്ത്യ വൺഡേ സീരീസും ടെസ്റ്റ് സീരീസും ഓസ്ട്രേലിയയിൽ വിൻ ചെയ്യുന്നത്. അതിനെ കുറിച്ചുള്ള ന്യൂസുകളുണ്ട്. പിന്നെ നാഷണൽ മ്യൂസിയം ഓഫ് ഇന്ത്യൻ സിനിമ ഇനാഗുറേഷൻ ഉണ്ട്. ഇന്ത്യൻ സിനിമയെ കുറിച്ചുള്ള നാഷണൽ മ്യൂസിയം ഇനാഗുറേറ്റ് ചെയ്തത് എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്, മുംബൈയിലാണ് നാഷണൽ മ്യൂസിയം ഓഫ് ഇന്ത്യൻ സിനിമ, മുംബൈയിലാണ്. പിന്നീട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്
ബേസ്ഡ് ആയിട്ടുള്ള റിസർച്ച് പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്ത രാജ്യങ്ങളിൽ കൂടുതൽ ഇന്ത്യ മൂന്നാം സ്ഥാനത്തെത്തി. ഒന്നാം സ്ഥാനത്ത് ചൈനയാണ്, രണ്ടാം സ്ഥാനത്ത് യു എസ് എ ആണ്. രണ്ടാം സ്ഥാനത്ത് യു എസ് എ, ഇന്ത്യ മൂന്നാം സ്ഥാനത്ത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എ ഐ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാവർക്കും അറിയാം, എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന സംഭവമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ച് പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്യുന്ന കാര്യത്തിൽ ലോകത്തിൽ ഒന്നാം സ്ഥാനം ചൈനയ്ക്കാണ്, രണ്ടാം സ്ഥാനം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയ്ക്കാണ്, ഇന്ത്യ മൂന്നാം സ്ഥാനത്തെത്തി. ഇത് വളരെ വലിയൊരു കാര്യമാണ്, കാരണം സയൻസ് അല്ലെങ്കിൽ ടെക്നോളജി വിഷയങ്ങളിൽ ഇന്ത്യ മുന്നോട്ട് വരുന്നു എന്നുള്ളത്. പിന്നീട് FIH, ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ, ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ പ്രസിഡന്റാണ് നരീന്ദർ ബത്ര, NARINDER, നരീന്ദർ ബത്ര. അതുപോലെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് അദ്ദേഹമാണ്. FIH, ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ, ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷനാണ്, വേൾഡിലെ ഹോക്കി ഫെഡറേഷനാണ് FIH. അപ്പൊ വേൾഡ് ഓവറായിട്ടുള്ള ഹോക്കി കൺട്രോൾ ചെയ്യുന്ന FIHന്റെ പ്രസിഡന്റും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റും നരീന്ദർ ബത്രയാണ്. നരീന്ദർ ബത്ര, BATR. പിന്നീട് അദാനി ഗ്രൂപ്പിന്റെ ചെയർമാനാണ് ഗൗതം അദാനി. BFSI എക്സ്പാൻഷൻ ആണ്, എല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. BFSI ബാങ്കിങ്, ബാങ്ക്, അതുപോലെ ഫിനാൻഷ്യൽ സർവീസസ് ആൻഡ് ഇൻഷുറൻസ് എന്ന ഷോർട്ട് ഫോം ആണ് BFSI, ബാങ്കിങ്, ഫിനാൻഷ്യൽ സർവീസസ് ആൻഡ് ഇൻഷുറൻസ്, ബാങ്കിങ് ഫിനാൻഷ്യൽ സർവീസസ് ആൻഡ് ഇൻഷുറൻസ് BFSI. ALM എക്സ്പാൻഷൻ അസറ്റ് ലയബിലിറ്റി മാനേജ്മെന്റ്, ഈ എക്സ്പാൻഷൻസ് എല്ലാം അറിഞ്ഞിരിക്കും. ALM അസറ്റ് ലയബിലിറ്റി മാനേജ്മെന്റ്. പിന്നീട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പേരാണ് കോൺറാഡ് സക്മ, എല്ലാവർക്കും അറിയാം. മേഘാലയയുടെ ചീഫ് മിനിസ്റ്റർ ആണ് കോൺറാഡ് സക്മ. അതുപോലെ ഉസ്ബെക്കിസ്ഥാന്റെ പ്രസിഡന്റ് ഷഖാത് മിർസിയോയേവ്, SHAKH, ഷഖാത് മിർസിയോയേവ്, MIRZIYOYEV, ഷഖാത് മിർസിയോയേവ് ആണ് ഉസ്ബെക്കിസ്ഥാന്റെ പ്രസിഡന്റ്. ഉസ്ബെക്കിസ്ഥാന്റെ ക്യാപിറ്റൽ താഷ്കണ്ട് ആണ്, ഉസ്ബെക്കിസ്ഥാന്റെ ക്യാപിറ്റൽ താഷ്കണ്ട്. പിന്നീട് അയോധ്യയും ജനക്പൂരും ലിങ്ക് ചെയ്തുകൊണ്ട് ഒരു ഫ്ലൈറ്റ് സർവീസ് സ്റ്റാർട്ടിങ്ങിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. അതെന്ന് വെച്ചാൽ ഒരു ഹിന്ദു പിൽഗ്രിം സർക്യൂട്ട് ആണത്. കാരണം എന്ന് വെച്ചാല് അയോധ്യ ശ്രീരാമന്റെ ബർത്ത് പ്ലേസ് ആണെന്നാണ് ഹിന്ദു മിത്തോളജി അനുസരിച്ചുള്ള വിശ്വാസം, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ബിലീഫ് അതാണ്. ജനക്പൂരി എന്ന് പറഞ്ഞാല് നേപ്പാളിലാണ്, അവിടെയാണ് സീതാദേവി ജനിച്ചതെന്നാണ് ഹിന്ദു വിശ്വാസം. അപ്പോ ഈ സീതാദേവിയുടെയും ശ്രീരാമന്റെയും ബർത്ത് പ്ലേസസ് ഒന്ന് ഇന്ത്യയിലും ഒന്ന് നേപ്പാളിലുമാണ്. അപ്പൊ അതിനെ കണക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഫ്ലൈറ്റ് സർവീസ് വരുന്നത്. പിന്നീട് ISRO ചെയർമാന്റെ ഒരു ഫോട്ടോ ഉണ്ട്, കെ ശിവനാണ് ISRO ചെയർമാൻ. DGCA, ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ സെക്ടറിന്റെ റെഗുലേറ്റർ, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, DGCA, ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ സെക്ടറിന്റെ റെഗുലേറ്റർ, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ആണ് DGCA എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് SFIO എക്സ്പാൻഷൻ വന്നിരിക്കും. SFIO, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്, ആണ് SFIO എന്ന് പറയുന്നത്, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. KV Kamath, ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ചെയർമാൻ. ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ബ്രിക്സ് ബാങ്ക് ആണ്, ബ്രിക്സ് കൺട്രീസ് ചേർന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ബാങ്ക് ആണ്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, ഈ അഞ്ച് രാജ്യം കൂടെ ചേർന്ന് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ബാങ്കാണ് ബ്രിക്സ് ബാങ്കിന്റെ പുതിയ പേരാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ഇന്ത്യക്കാരനായ KV Kamath ആണ്. വേൾഡ് എക്കോണമിക് ഔട്ട്ലുക്ക്, അതെന്താണെന്ന് ഏതെങ്കിലും എക്സാമ്പിൾ ചോദിച്ചാൽ അത് IMF എല്ലാ വർഷവും റിലീസ് ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ് വേൾഡ് എക്കോണമിക് ഔട്ട്ലുക്ക്.
ദിലീപ് ഷാങ്വി, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാർമ കമ്പനിയായ സൺ ഫാർമയുടെ ഫൗണ്ടറും ചെയർമാനുമാണ് ദിലീപ് ഷാങ്വി, SHANGVI, ദിലീപ് ഷാങ്വി. അതുപോലെ ഇന്ത്യയുടെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ടാർഗറ്റിനെ കുറിച്ച് ന്യൂസ് ഉണ്ടത് 80,000 crores ആയിരുന്നു ഈ ഫിനാൻഷ്യൽ ഇയർ, ഈ മാർച്ച് 31 അവസാനിക്കുന്ന ഈ ഫിനാൻഷ്യൽ ഇയറിലെ, സോറി, അവസാനിക്കുന്ന ഈ ഫിനാൻഷ്യൽ ഇയറിൽ ഇന്ത്യയുടെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ടാർഗറ്റ്, അതായത് ഷെയർസ്, ഗവൺമെന്റ് കമ്പനികളുടെ ഷെയർസ് സെല്ല് ചെയ്ത് അക്യൂർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മണിയാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ടാർഗറ്റ് എന്നത്. അത് 80,000 crores ആണ്, 80,000 crore. പക്ഷേ ഗവൺമെന്റ് അത് അച്ചീവ് ചെയ്യാൻ സാധ്യതയില്ലെന്ന് ഒരു റിപ്പോർട്ട് പറയുന്നു. പിന്നീട് എത്തിഹാദ് എയർലൈൻസ്, UAE ബേസ്ഡ് ആയിട്ടുള്ള ഒരു എയർലൈനാണ് എത്തിഹാദ് എയർലൈൻസ്. ഇവിടെ ഇന്ത്യയിൽ ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വളരെ വലിയ പ്രോബ്ലം ഫേസ് ചെയ്യുന്ന എയർലൈനായ ജെറ്റ് എയർവേസിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ എത്തിഹാദ് എയർലൈൻസ് എന്ന് പറയുന്ന UAE ബേസ്ഡ് കമ്പനിയാണ്. NCD എക്സ്പാൻഷൻ നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ, NCD നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ. പവൻ മുഞ്ചൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൂ വീലർ മാനുഫാക്ചറായ ഹീറോയുടെ ചെയർമാൻ പവൻ മുഞ്ചൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൂ വീലർ കമ്പനിയായ ഹീറോയുടെ ചെയർമാനാണ് പവൻ മുഞ്ചൽ. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന കറണ്ട് അഫയേഴ്സ്. ഇനി ഒരു രണ്ട് എക്കണോമിക് ടൈംസ് ന്യൂസ് പേപ്പേഴ്സ് പെൻഡിംഗ് ഉണ്ട്, നമുക്ക് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.